ഫ്രീക്വൻസി കാണുക എന്നുള്ളതാണ് നോർമലായി തന്നിട്ടുള്ള ഫ്രീക്വൻസി ഉപയോഗിക്കുന്നതിന് പകരം അതിനെ പ്രീ വോർപ്പ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന കേസിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ ഡയറക്റ്റ് എന്താ പറയുക ട്രാൻസ്ഫംഗ്ഷൻ തന്നിട്ടുള്ള അനലോഗ് ട്രാൻസ്ഫങ്ഷൻ തന്നിട്ടുള്ള ആണെങ്കിൽ അതിൽ ആ സബ്സ്റ്റിബ്യൂഷൻ മാത്രം നടത്തിയാൽ മതി അല്ലാത്ത കേസ് ജനറൽ കേസാണ് ഇവിടെ പറയുന്നത് സോ ഫ്രം ഗിവൻ സ്പെസിഫിക്കേഷൻസ് ഫൈൻഡ് ദ പ്രീ വോപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസീസ് യൂസിങ് ദ ഫോമുല ഒമേഗ ഈക്വൽ ടു ടു ബൈ ടി ടാൻ ഒമേഗ ബൈ ടു ഓക്കെ സോ ഈ ഫോമിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കുക പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസീ സോ ഒമേഗ പി ഈക്വൽ ടു ടു ബൈ ടി ടാൻ ഒമേഗ പി ബൈ ടു ആൻഡ് ഒമേഗ എസ് ഈക്വൽ ടു ടു ബൈ ടി ടാൻ ഒമേഗ എസ് ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസീസ് കിട്ടും ദെൻ യൂസിങ് അനലോഗ് ഫ്രീക്വൻസീസ് ഫൈൻ എച്ച് എസ് ഓഫ് ദ അനലോഗ് ഫിൽട്ടർ ദെൻ സാധാരണ ചെയ്യുന്ന പോലെ എച്ച് ഓഫ് എസ് കാണാം അപ്പോൾ അത് ബട്ടർ ആണെങ്കിൽ ബട്ടർ വർത്ത് ഉപയോഗിച്ചിട്ട് ജെബി ആണെങ്കിൽ ജെബി ഉപയോഗിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബട്ടർ വർത്ത് ഫോളോ ചെയ്യും ദ സാമ്പിളിംഗ് റേറ്റ് ഓഫ് ദ ഡിജിറ്റൽ ഫിൽറ്റർ കോളി ടി സെക്കൻഡ് പെർ സാമ്പിൾ സാമ്പിളിംഗ് റേറ്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടീ സാമ്പിൾ പെർ സെക്കൻഡ് എടുക്കുക അത് നമുക്ക് എളുപ്പമായിട്ട് എത്ര എടുക്കുക വൺ ഒന്നും തന്നിട്ടില്ലെങ്കിൽ വൺ സെക്കൻഡ് എടുക്കുക വൺ സാമ്പിൾ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് പോവാം ടി ഈക്വൾ ടു വൺ ദെൻ ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് എസ്ഇ ഈക്വൾ ടു ടു ബൈ ടി ഇൻ ടു വൺ മൈനസ് എഡ് റേറ്റ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എഡ് റേസ് ടു മൈനസ് വൺ ഇൻറ്റു ദ്രാൻസ് ഫംഗ്ഷൻ എച്ച് ഓഫ് എസ്

t ടു വൺ സെക്കൻഡ് ആൻഡ് ഫൈൻ എച്ച് ഓഫ് സെറ്റ് ഒരു ഡയറക്റ്റ് എച്ച് ഓഫ് എസ് തന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി ട്രാൻസ് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ചെയ്തിട്ട് എച്ച് ഓഫ് സെഡ് കണ്ടുപിടിച്ചാൽ മതി ഇപ്പം നമുക്കറിയാം h of സെഡ് ഈക്വൾ ടു എച്ച് ഓഫ് എസ് തന്നെ അതിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് എസ് ഈക്വൽ ടു ബൈ z ഇൻ ടു വൺ 1 സെഡ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് ടു മൈനസ് വൺ ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ അവിടുത്തെ കേസിൽ ടി ഈക്വൽ ടു വൺ ആയതുകൊണ്ട് വെറും ടു എന്ന് മാത്രമേ വരള്ളൂ സോ ഈ കേസിലാണെങ്കിൽ ടു ഇൻ ടു വൺ മൈനസ് സെഡ് റേസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് റൈസ് ടു മൈനസ് വൺ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരിക സോ ഈക്വൽ ടു എന്ത് വരും ടു ഓൾ ഡിവൈഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എസ് എല്ലാം കൊടുത്തൊക്കെ അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ത് വരും ഫസ്റ്റാത്ത ടേം ടു ഇൻറ്റു വൺ മൈനസ് സെഡ് റേസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് റൈസ് ടു മൈനസ് വൺ പ്ലസ് വൺ നെക്സ്റ്റ് വീണ്ടും അതുതന്നെ ടു ഇൻ ടു വൺ മൈനസ് സെറ്റ് റൈസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് റൈസ് ടു മൈനസ് വൺ പ്ലസ് ടു ആണെന്ന് മാത്രം ഓക്കെ അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എൽ സി എം എടുക്കുക അപ്പോൾ രണ്ടിൻ്റെയും സെയിം ആണ് അതെവിടേക്ക് സെയിം ഇതാണ് വരിക അപ്പോൾ അത് എവിടേക്ക് കയറി വരും നേരെ മേലേക്ക് വരും വൺ പ്ലസ് സെറ്റ് റൈസ് ടു മൈനസ് വൺ എന്നുള്ളത് അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ അതും നമുക്ക് പിന്നെ ഇത് രണ്ടിലും ഉണ്ട് രണ്ടിലും വരുമ്പോൾ സ്ക്വയറും വരും ഇപ്പൊ ടു ഇൻറ്റു വൺ പ്ലസ് സെഡ് റേസ് ടു മൈനസ് വൺ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും ഡിവൈഡഡ് ബൈ താഴെ വരാൻ പോകുന്നത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഒരു ത്രീ പ്ലസ് സോറി ത്രീ പ്ലസ് വരില്ല ത്രീ മൈനസ് സെഡ് റേസ് ടു മൈനസ് വൺ ഇന് ഫോർ എന്നാണ് വരും ഇതിൻ്റെ ഉള്ളിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ടുും പ്ലസ് വണ്ണും വരും ത്രീ വരും ഇവിടെ മൈനസ് മൈനസ് ടു സെഡ്രൈസ് മൈനസ് വൺ സെഡ്രൈസ് മൈനസ് വണ്ണും വരും അങ്ങനെയാണ് മൈനസ് സെഡ്രൈസ് ടു മൈനസ് വൺ വരുന്നത് ഇപ്പുറത്താണെങ്കിൽ ടു സെഡ്റേസ് മൈനസ് വൺ ക്യാൻസൽ ആകും ടുവും ഫോർ ആവും അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം വൺ പ്ലസ് ഈ ഇത് ആയി കളയാം ഇവിടെ ഇത് ടു ആവും ഓക്കെ സോ വൺ പ്ലസ് സെഡ്സ് ടു മൈനസ് വൺ സിക്സ് മൈനസ് ടൂഡ് ടൂസ് വൺ എന്ന് വരും ഇനിയിപ്പോ അത് വേണമെങ്കിൽ താഴെയും ഫോമിലാക്കണമെങ്കിൽ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാം അപ്പൊ അത് ആക്കുകയാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല സീറോ പോയിന്റ് സിക്സ് സിക്സ് ഇൻറ്റു വൺ പ്ലസ് സെഡ് ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ മൈനസ് സീറോ പോയിന്റ് ത്രീ ത്രീ സെഡ്സ് ടു മൈനസ് വൺ വരും ഇതാണ് അതിന്റെ എച്ച് ഓഫ് ഇട്ട് അപ്പൊ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യണത് ഫൈനൽ സ്റ്റെപ്പിന്റെ നിർബന്ധം വിലയോടെ നമുക്ക് നിർത്താണെങ്കിലും അത് മതി ഇതാണ് വരുന്നത് ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഡയറക്റ്റ് എച്ച് ഓഫ് എസ് തന്നിട്ടുള്ളത് ഇനി അങ്ങനെ അല്ലാത്തൊരു ക്വസ്റ്റിൻ നോക്കാം യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മോണോട്ടോണിക് ഇൻ പാസ് ബാൻഡ് മോണോട്ടോണിക് മോണോട്ടോക് ഇൻ പാസ് ബാൻഡ് വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് തൗസൻഡ് ഹെർട്സ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഹെർട്സ് ആൻഡ് ഡൗൺ ടെൻ ഡി ബി അറ്റ് ത്രീ ഫിഫ്റ്റി ഹെഡ്സ് ദ സാംബിളിങ് ഫ്രീക്വൻസി ഈസ് ഫൈവ് തൗസൻഡ് ഹെഡ്സ് ഓക്കെ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഹൈപാസ് വിലട്ടാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്യാം എന്തായാലും ലോ പാസ് അല്ല അപ്പോൾ ആദ്യം നമ്മൾ ലോ പാസ് ഉണ്ടാക്കിയിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഹൈപാസ് ആക്കി എന്നിട്ട് ഏറ്റവും അവസാനം ഡിജിറ്റിലേക്കും ട്രാൻസ്ഫോം ചെയ്ത് തരും ഇവിടെ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കുക പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോണോട്ടോണിക് ഇൻ പാസ് ബാൻഡ് ആൻഡ് സ്റ്റോപ്പ് ബാൻഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാ ബട്ടർ ബെർത്ത് ഫിൽട്ടർ ആണ് അപ്പൊ അത് ആദ്യം ചൂസ് ചെയ്യാം കസ്റ്റത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മോണോട്ടോണിക് ഇൻ പാസ് ബാൻഡ് ആൻഡ് സ്റ്റോപ്പ് ബാൻഡ് ആയതുകൊണ്ട് വി ആർ ചൂസിങ് ബട്ടർ ബർത്ത് ഫിൽട്ടർ അതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എടുക്കുന്നത് അപ്പൊ ഒന്നും തന്നിട്ടില്ലെങ്കിലും പട്ടപ്പാറത്ത് ഉപയോഗിക്കാം ചെബിഷേബ് പറഞ്ഞിട്ട് അതന്നെ ചെയ്യേണ്ടിയും വരും ഓക്കെ പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ഹൈപാസ് ഫിൽറ്റർ ആണ് ഇപ്പൊ തന്നിട്ടുള്ളത് ഹൈപാസിന്റെ സ്പെസിഫിക്കേഷൻസാണ് തന്നിട്ടുണ്ടാവുക ഒമേഗ മോഡ് എച്ച് ഓഫ് ജെ മേഗ നമ്മൾ എടുക്കണമെങ്കിൽ ഇപ്പൊ ഈ തന്നിട്ടുള്ളത് ഓക്കെ നമ്മൾ രണ്ടെണ്ണം എടുത്തേക്കാം ആക്കിയിട്ടാണ് നമ്മൾ ചോണം അപ്പോൾ ആദ്യം തന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻ പ്രകാരം എന്താണ് വരിക എന്ന് നോക്കാം അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കാര്യം നമുക്ക് അറിയാം ഹൈപാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആണ് പാസ് ചെയ്യുന്നത് ഇതാണ് വരിക ലോ പാസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെന്നുള്ളത് പറയാം അപ്പോൾ ഇത് രണ്ടും എങ്ങനെ നമ്മൾ നോക്കി മനസ്സിലാക്കും എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ട കാര്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് എന്താ കട്ട് ഓഫ് ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസി തൗസൻഡ് സോ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗാ സി ആണ് ചില കേസിൽ അത് എന്തായിട്ടാണ് എടുക്കുക നമുക്ക് ഒമേഗ പി ആയിട്ട് എടുക്കുകയും ചെയ്യാം സോ ഒമേഗാ സി അല്ലെങ്കിൽ ഒമേഗ പി ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഒമേഗ സി ഈക്വൾ ടു ഒമേഗ പി ഈക്വൾ ടു അങ്ങനെ തന്നിട്ടുള്ളത് എത്രയാണ് തൗസൻഡ് തൗസൻഡ് ഹെഡ്സിലാണ് തന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതേപോലെ ഡൗൺ ടെൻ ഡി ബി ഡൗൺ ടെൻ ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ത്തത്തെ നമ്മുടെ കട്ടിൻ്റെ എന്താ പറയുക സ്റ്റോ ബാൻഡിൻ്റെ ആണ് തന്നിട്ടുള്ളത് ഒമേഗ എസ് ആണ് തന്നിട്ടുള്ളത് എത്രയിലാണ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞത് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താ പറയുക ഫ്രീക്വൻസി ഇൻ ഹേർട്സ് ആണ് തന്നിട്ടുള്ളട്ടോ പക്ഷെ നമുക്കിവിടെ വേണ്ടത് റേഡിയൻ പെർ ആണ് അപ്പോൾ ഇൻറ്റു എന്തും കൂടിയും വരും ടു പൈം കൂടിയും വരും അപ്പം അത് ചെയ്തിട്ടുള്ളതാണ് ശരിക്കും അവിടെ എഴുതേണ്ടത് അപ്പോൾ അത് ആദ്യം വേണമെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളത് എഴുതിയിട്ട് അവിടെ മാറ്റി എഴുതാം പിന്നെ തന്നിട്ടുള്ള ആൽഫാപി ആണ് അൽഫാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡി ബി തന്നിട്ടുണ്ട് ആ സ്ഥലത്തെ ഒമേഗ സി ഈക്വൾ ടു ഒമേഗ ഒമേഗാപ്പി കാരണം ഡിജിറ്റലാണല്ലോ തന്നിട്ടുള്ളത് ഈക്വൾ ടു ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഫ്രീ ഇതിലേക്ക് മാറ്റുമ്പോൾ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പികളുടെ എഫ് സി അപ്പോൾ സി എന്ന് എന്ന് വരുമ്പോൾ ഒമേഗാ പിക്കോടെ ഒന്ന് പറയുമ്പോൾ സോ ദാറ്റ് വിൽ ബി ഈക്വൾ ടു തൗസൻഡ് പെർ സെക്കൻഡ് അതാണ് ഒന്ന് തന്നിട്ടുള്ളത് അതേപോലെ ആൽഫായസ് തന്നിട്ട് എത്രയാണ് ടെൻ ഡി ബി ഡൗൺ ടെൻ ഡി ബി എന്ന് പറഞ്ഞാൽ ആൽഫായസിന്റെ വാല്യൂ ടെൻ ഡി ബി ആണ് ഒമേഗാസിന്റെ ഫ്രീക്വൻസി ത്രീ ഫിഫ്റ്റി ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ടു ബൈ ഇൻറ്റു ത്രീ ഫിഫ്റ്റി വരും ഈക്വൾ ടു സെവൻ ഹൺഡ്രഡ് പൈ റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ അതേപോലെ തന്നെ എഴുതാം അപ്പോൾ ഇത് വരിക ടു തൗസൻഡ് പൈ ആണ് വരിക ഇത് എന്താ വരിക സെവൻ ഹൺഡ്രഡ് പൈ ആണ് വരിക ഓക്കെ ഈ ഇത് പിന്നെ തന്നിട്ടുള്ളത് നമുക്ക് സ്പെസിഫിക്കേഷൻ തന്നിട്ടുള്ളത് ആൽഫാബിയും ആൽഫായസും ആണ് അതായത് ആ വാല്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതാണ് മൈനസ് ത്രീ ഡി ബി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശമുണ്ട് ത്രീ ഡി ബിയും ഇത് ഡൗൺ ടെൻ ഡി ബി ആണ് തന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം ഇത് ഹൈ ഹൈപാസിൻ്റെ ആണ് ഇതിനെ നമ്മൾ ലോ പാസ് ആക്കിയിട്ട് വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലോ പാസ് ആക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി തിരിയും എന്നുള്ളത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നുള്ളൂ അപ്പോൾ ഇതിലെ ഇതാണ് എന്ത് വരിക ഒമേഗാ പി അല്ലെങ്കിൽ ഒമേഗ സി വരിക അപ്പോൾ അത് ഈ കൂടെ ഇത്രയും നേരെ മാറും സെവൻ ഹൺഡ്രഡ് പൈ ആയിട്ട് എടുക്കണം മറ്റേതിന് ഒമേഗ എസ് സി നമ്മൾ എത്ര എടുക്കണം ടു തൗസൻഡ് പൈ ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നുള്ളൂ ഓക്കേ അപ്പോൾ അതാണ് അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത് പക്ഷെ അത് തന്നെ നമുക്ക് നേരെ കയറിയിട്ട് ഇത് എടുക്കാൻ പറ്റില്ല ഇത് ബലിനിയ ട്രാൻസ്ഫർമേഷൻ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും ആ പ്രീ വാർപ്പിങ്ങും കൂടി കഴിഞ്ഞിട്ടുള്ളത് വേണം അവിടെ എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിലും നമ്മളത് ഡയറക്റ്റ് എടുക്കില്ല പ്രീ വാർപ്പിംഗ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് അവിടെ എടുക്കുക അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അതിലേക്കാണ് അടുത്തുകൊണ്ട് അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട് തന്നിട്ടുള്ളത് ഡിജിറ്റലിനെയാണ് ഡിജിറ്റൽ ഹൈപ്പാസ് ആണ് അതിനെ നമ്മൾ എന്തെങ്കിലേക്കി അപ്പോൾ നേരെ എഴുതിയിട്ടുള്ള ഇപ്പോൾ ഹൈ പാസിൻ്റെ ആണ് എഴുതിയിട്ടുള്ളത് ചിത്രം ലോ പാസിൻ്റെ വരച്ചു നോക്കി ഒന്നും ആലോചിക്കേണ്ട ലോ പാസ് ഡിസൈൻ ചെയ്ത സമയത്ത് എന്താ പറയുക അൽഫ പാസ് ബാൻഡിൻ്റെ വാല്യൂസ് ചെറുത്തും സ്റ്റോപ്പ് ബാൻഡിൻ്റെ വാല്യൂസ് വലുത്തും എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി അതിപ്പോൾ ആക്നീഷൻ ആയാലും ഫ്രീക്വൻസി ആയാലും പിന്നെ എല്ലാം റേഡിയൻ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്കിവിടെ പ്രീ വാപ്പിംഗ് ചെയ്യാം അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് എഴുതുക പ്രീ വാപ്പിംഗ് ഫ്രീക്വൻസീസ് ഓക്കെ

and ആൻഡ് ഒമേഗ എസ് ഈക്വൾ ടു ബൈ ടി ടെൻ omega. എസ് ടി ബൈ ടു ഇവിടെ ടീ എടുക്കുന്നത് എന്തിനാണ് എപ്പോഴാന്ന് t. കഴിഞ്ഞാൽ നമ്മളുടെ ടീയുടെ വാല്യൂ ചെറുതാകുമ്പോൾ നമ്മളിവിടെ ടീയും കൂടി എടുക്കും അല്ലെങ്കിൽ നമ്മൾ വെറും ഒമേഗ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിപ്പോൾ ഇതിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ ടീയുടെ വാല്യൂ ചെറുതാണെങ്കിൽ നമ്മളിവിടെ ടീ എടുക്കണം ലെസ് ദാൻ വണ്ണാണെങ്കിൽ അതെന്തായാലും അവിടെ ടീം കൂടി അവിടെ കൺസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ വാല്യൂവിൽ മിസ്റ്റേക്ക് വരും സോ ഇത് ഈക്വൾ ടു എന്ത് വരും എന്ന് ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ഫ്രീക്വൻസി ആണ് തന്നിട്ടുണ്ടായിരുന്നു സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എഫ് ഈക്വൾ ടു എത്രയാണ് തന്നിട്ടുള്ളത് എഫ് ഈക്വൾ ടു തന്നിട്ടുണ്ട് ഫൈവ് തൗസൻഡ് ഹെർട്സ് ആണ് സോ ദർ ഫോർ ടി ഈക്വൽ ടു വൺ ബൈ എഫ് ആണ് വരിക ഈക്വൾ ടു എന്ത് വരും ടു ഇൻ ടു ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർ സെക്കൻഡ് വരും അത് വളരെ ചെറുതായുണ്ട് നമ്മളവിടെ ഇക്വേഷനിൽ ടീം കൂടെയും കൺസ്രണം അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ സോ ടു ബൈ ഇതുവരും ടു ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് ഫോർ ഇൻ ടു ടെൻ ഇതുവരും ടു തൗസൻഡ് ബൈ ഇൻറ്റു ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടു അതേപോലെ താഴ്ത്തില്ലാത്തോണ്ടൊന്ന് താഴ്ത്തി വയ്ക്കാം ഓക്കെ എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെൻ്റെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കിട്ടുക നമുക്ക് സെവൻ ടു സിക്സ് ഫൈവ് ആണ് കിട്ടുക അത്രയും റേഡിയൻ പെർ ആണ് വരിക അതേപോലെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടു ബൈ ടു ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് ഫോർ ടാൻ ഓഫ് വരും സെവൻ ഹൺഡ്രഡ് ബൈ ഇൻറ്റു ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടു വരും ഇപ്പം അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടുക ടു ത്രീ ഫൈവ് ടു തൗസൻഡ് ത്രീ ഫൈവ് റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക ഇതാണ് നമ്മുടെ ഒമേഗ പിയും ഒമേഗ എസും ഒമേഗ പിയും ഒമേഗ എസും വരുന്നത് ഏതിന്റെ കേസിലാണ് ഒമേഗ പിയും ഒമേഗ എസും നമുക്ക് ഇത് നമ്മളുടെ ഹൈപ്പാസിന്റെ കേസിലാണ് വരുന്നത് ഓക്കെ ഈ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്രീ വാർപ്പിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക ലോ പാസും ഹൈ പാസും വരുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം ഓക്കെ ഇതാണ് നമ്മളുടെ ആക്ച്വൽ ഹൈ ഹൈപാസിന്റെ കേസിൽ വരിക ഇത് ടു ത്രീ ഫൈവ് ആണ് ഇതിൻ്റെ വാല്യൂ നമുക്ക് സെവൻ ടു സിക്സ് ഫൈവ് ആണെന്ന് കിട്ടിയിട്ടുള്ളത് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ലോ പാസിലേക്ക് എത്തുമ്പോൾ ചെറിയ വാല്യൂ ഒമേഗപ്പിയായിട്ടാണ് എടുക്കേണ്ടത് ടു ടു ത്രീ ഫൈവും അപ്പോൾ സെവൻ ടു സിക്സ് ഫൈവ് ആണ് നമ്മുടെ എന്തായിട്ട് എടുക്കേണ്ടത് എസ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ എന്നിൻ്റെ വാല്യൂ പ്രശ്നമായിട്ടാണ് വരിക അപ്പൊ അത്ര ആലോചിച്ചാൽ മതി എന്നെ എടുക്കുന്ന സമയത്ത് ന്യൂമറേറ്ററിലെ ലോഗിന്റെ ഉള്ളിൽ ന്യൂമറേറ്ററിന്റെ ഉള്ളിൽ എടുക്കുന്നത് ചെറിയ വാല്യൂസ് ആയാലും വലിയ വാല്യൂസ് ആയാലും ചെറിയ വാല്യൂസ് താഴെ അല്ലെങ്കിൽ പാസ് ബാൻഡിന്റെ വാല്യൂസ് ചെറുതും സ്റ്റോപ്പ് ബാൻഡിന്റെ വാല്യൂസ് വലുതും ആണ് ഓക്കെ ഇപ്പം അത്ര ശ്രദ്ധിക്കുക അപ്പം ആദ്യം നമ്മൾ ഡിസൈനിങ് ലോ പാസ് ഫിൽറ്റർ അപ്പം ആദ്യം നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്

ഒമേഗ എസ് ബൈ ഒമേഗ പി അപ്പോൾ ന്യൂമറേറ്ററിലെല്ലാം എസ് സ്റ്റോപ്പിൻ്റെ വാല്യൂസ് ആണ് ഡിനോമിനേറ്ററിലെല്ലാം പാസിൻ്റെ വാല്യൂസ് ആണ് വലുത് ന്യൂമറേറ്ററിൽ പാസിൻ്റെ ചെറുതും സ്റ്റോപ്പിന്റെ വലുതാണെന്നുള്ള ഓർത്തുക സോ ലോഗ് ഓഫ് എന്തൊരു സ്ക്വയർ റൂട്ട് ഓഫ് ടെൻ റേസ് ടു വൺ മൈനസ് വൺ ഡിവൈഡ് ബൈ ടെൻ റേസ് ടു പോയിൻറ് ത്രീ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് സെവൻ ടു സിക്സ് ഫൈവ് ഡിവൈഡ് ബൈ ടു ത്രീ ഫൈവ് എന്ന് കിട്ടും സോ ഇതിൻ്റെ വാല്യൂ വരിക സീറോ പോയിൻ്റ് നയൻ ത്രീ ടു എന്നാണ് വരിക അപ്പോൾ അതിനെ നമ്മൾ അപ്രോക്സിമേറ്റി നെക്സ്റ്റ് ഹയർ ആയിട്ട് ഇൻറ്റേജറായിട്ട് എന്ന് കിട്ടും സോ ഓർഡർ വൺ എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർവെർത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ എൻ ഈക്വൾ ടു വൺ നമുക്കറിയാം എന്താ അത് നോർമലൈസ്ഡ് ആണ് പറയുന്നത് എച്ച് ഒഫ് എസ് ഈക്വൾ ടു വൺ ബൈ എസ് പ്ലസ് വൺ അല്ലേ അപ്പം അത് കിട്ടി ദ ഫോർ നമ്മൾ ഇനി നേരെ ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത് പാസ് ആക്കണം ദ ഹൈ ഹൈപാസ് ഫിൽട്ടർ ഇത് പാസ് ആണ് ബട്ടർവെർത്ത് ലോ പാസ് കൂടി നമ്മൾ ഡിസൈൻ ചെയ്തത് ലോ പാസ് ആണല്ലോ ലോ പാസ് ദ ഫോർ ദ ഹൈപാസ് ഫിൽട്ടർ ഹൈ പാസ് ഫിൽട്ടർ ഫോർ ഒമേഗാസി എന്താണെന്നുള്ളത് ഒമേഗാസി ഈക്വൾ ടു ഒമേഗാ പി ഈക്വൾ ടു ഹൈ ഹൈപാസിൻ്റെ ഒമേഗാസി ഈക്വൾ ടു ഒമേഗാ പി എത്രയാണ് സെവൻ ടു സിക്സ് ഫൈവ് ആണ് അത് തെറ്റിക്കരുത് ലോ പാസിൻ്റെ എല്ലാം എടുക്കേണ്ടത് ഹൈപാസിൻ്റെ ആണ് എടുക്കേണ്ടത് ഹൈപാസിൻ്റെ സെവൻ ടു സിക്സ് ഫൈവ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മുടെ എച്ച് ഓഫ് എച്ച് എ ഓഫ് എസ് ആണ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് എച്ച് എ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ്സില് നമ്മളെന്ത് ഹൈപാസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം അതെന്തായിരുന്നു ഒമേഗ സി ബൈ എസ് അതായത് സെവൻ ടു സിക്സ് ഫൈവ് ബൈ എസ് കൊടുക്കണം അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നുണ്ട് അല്ലേ ഓക്കെ സോ ദർ ഫോർ എച്ച് എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എസ് പ്ലസ് വണ്ണിൽ നമ്മൾ കൊടുക്കണം എസിന് എന്തെന്ന് സെവൻ ടു സിക്സ് ഫൈവ് ബൈ എസ് സോ ദിസ് വിൽ ബി ഈക്വൽ ടു അതാണ് നമ്മുടെ എച്ച്ഒഫസ് കിട്ടി നിൽക്കുന്നത് അപ്പോൾ എച്ച് ഒഫർ ഉപയോഗിച്ചിരുന്ന പേരെന്തായാലും കുഴപ്പമില്ല സോ ദ ഡിജിറ്റൽ ഡിജിറ്റൽ ഫിൽറ്റർ ട്രാൻസ്ഫർ ഫങ്ഷൻ ഫിൽട്ടർ ട്രാൻസ്ഫർ ഫങ്ഷൻ യൂസിങ് ഏതാ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതാണ് നമ്മളോട് പറഞ്ഞത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ വാർപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുക ഈസ് ഗി വൺ ബൈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക എച്ച്ഒ സെഡ് ഈസ് ഈക്വൾ ടു എച്ച് എ ഓഫീസില് നമ്മൾ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എസ് ഈക്വൽ ടു ബൈ ടി ഇൻ ടു വൺ മൈനസ് സെഡ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് റേസ് ടു മൈനസ് വൺ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് ഈ കേസിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ വരിക ടു ബൈ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോറാണ് നമുക്ക് ടീ കിട്ടിട്ടുണ്ടായിരുന്നു ഇൻറ്റു വൺ മൈനസ് സെഡ് റേസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് റേസ് ടു മൈനസ് വൺ വരും അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ടെൻ തൗസൻഡ് ഇൻറ്റു വൺ മൈനസ് സെഡ് റേസ് ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് സെഡ് റേസ് ടു മൈനസ് വൺ അതായത് സാധനത്തിനുണ്ടോ ടെൻ തൗസൻഡ് ഓൾ ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും സെയിം ടെൻ തൗസൻഡ് ഇൻറ്റു വൺ മൈനസ് സെഡ് റൈസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് റൈസ് ടു മൈനസ് വൺ പ്ലസ് സെവൻ ടു സിക്സ് ഫൈവ് ഇനി ഇവിടുന്ന് ടെൻ തൗസൻഡ് ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ സാധനത്തിനെയാണ് എഴുതിയിട്ടില്ല ടെൻ തൗസൻഡെന്ന് ഓക്കെ ഇൻറ്റു വൺ മൈനസ് സെഡ് റൈസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് സെഡ് റൈസ് ടു മൈനസ് വൺ അപ്പോൾ അത് ഒന്ന് ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സീറോ പോയിൻറ്റ് ഫൈവ് സെവൻ നയൻ ടു ഇൻറ്റു വൺ മൈനസ് സെഡ് ഡേസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് സീറോ പോയിന്റ് വൺ ഫൈവ് എയ്റ്റ് ഫോർ സെഡ് ഡേസ് വൺ ഇതാണ് അതിന്റെ ആൻസർ ഇതിൽ ഈ ചെയ്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റിനില് തന്നിട്ടുള്ളത് നോക്കി നമ്മൾ മനസ്സിലാക്കി അതെന്താ ഏറ്റവും ആദ്യം അത് മോണോട്ടോണിക് ആണ് എന്നുള്ളത് മനസ്സിലാക്കിണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ബട്ടർ വാർത്ത മനസ്സിലാക്കി പിന്നെ ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ഹൈപ്പാസ് ആണ് അപ്പോൾ ഹൈപ്പാസിനെ നമ്മൾ ലോ പാസ്സായിട്ട് മാറ്റാൻ തീരുമാനിച്ചു ബൈലീനിയർ ആയതുകൊണ്ട് പ്രീ വാർപ്പിംഗ് ചെയ്യേണ്ടി വന്നു സോ പ്രീ വാർപ്പിംഗ് ചെയ്ത ഫ്രീക്വൻസി കണ്ടുപിടിച്ചു അത് വെച്ചിട്ട് ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്തു അതിനെ ആദ്യം ഹൈപ്പാസ് ആക്കി മാറ്റി എന്നിട്ട് ഫൈനലി ബൈലീർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇത് കണ്ടുപിടിച്ചു അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഫുൾ ക്വസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ അപ്പോൾ ഇതുവരെ നമ്മളെല്ലാം സ്റ്റെപ്പ് 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 ആയി ചെയ്തു തന്ന ഇതിലാണ് ഒരു ഫുൾ ഡിസൈൻ ചെയ്തത് ഓക്കെ